ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. തങ്ങൾ ഉന്തുവണ്ടിയിൽ യാത്ര തുടങ്ങിയോ? ഇപ്പോൾ ഇദ്ദേഹം മഹാരാഷ്ട്രയിലുള്ള കോലാപൂർ എന്ന സ്ഥലത്ത് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മഹാരാഷ്ട്രയിൽ ഒരുപാട് ആൾക്കാരുടെ സഹായങ്ങൾ കൊണ്ട് ഇപ്പോൾ അദ്ദേഹം രാത്രി സ്റ്റേ ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹദിയ ബോക്സ് അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതിലുള്ള വരുമാനമാണ് അദ്ദേഹം ഇപ്പോൾ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷത്തോട് കൂടിയിട്ടുള്ള ഒരു യാത്രയാണ് ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്നത്. ഇപ്പോൾ യാത്രയിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ സഹായിക്കുന്നുണ്ട്. സാമ്പത്തികമായും അല്ലാതെയും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ സഹായിച്ചുകൊണ്ടാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാര്യം വിചാരിച്ചു കഴിഞ്ഞാലും ലക്ഷ്യ സ്ഥാനത്ത് എത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഓരോ വഴികളും ഇങ്ങനെ തുറന്നു തരും എന്നുള്ള ഒരു ഉദാഹരണം കൂടിയാണ് അദ്ദേഹം കാണിച്ചു തന്നത്. അപ്പോൾ അദ്ദേഹം പോയതിന് ശേഷമാണ് ഓരോ കാര്യങ്ങളിങ്ങനെ നടന്നത്. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ എത്തിയതിന് ശേഷമാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു തോന്നിയത്, ഒരു ഉന്തുവണ്ടി വേണമെന്ന്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാരൊക്കെ കൂടി അദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് ആൾക്കാരിങ്ങനെ സഹായിച്ചാണ് ഈ വണ്ടി സംഘടിപ്പിച്ചത്. അപ്പോൾ നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് നടക്കും എന്നുള്ള ഒരു ഉദാഹരണം കൂടിയാണ് അബ്ദുൽ സമദ് തങ്ങൾ ഇപ്പോൾ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം സൗദിയിൽ പോകണം എന്നുള്ള ഒരു യാത്രയിലാണ് ചെയ്യുന്നത്. അല്ലാതെ സൗദിയിൽ പോകും എന്നുള്ളതല്ല, പോകണം എന്നുള്ള ഒരു നിശ്ചയത്തോടു കൂടിയാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യാത്ര സഫലമാകട്ടെ, അദ്ദേഹം നല്ല കാര്യം ഉദ്ദേശിച്ചതാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ യാത്ര സഫലമാകട്ടെ എന്നാണ് എനിക്ക്. അദ്ദേഹം ഇപ്പോൾ ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് നടക്കുന്നത്. അപ്പോൾ അദ്ദേഹം ലക്ഷ്യസ്ഥാനത്ത് എത്തണം എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ സഹായിക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിലുള്ള ഒരുപാട് ആൾക്കാർ ഇങ്ങനെ സഹായിക്കുന്നുണ്ട്. അത് നമുക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ ഒരു പ്രചോദനം കൂടിയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും വേറെ വ്യത്യസ്തമായൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ വീണ്ടും കാണാം.